സർക്കാർ ഉടമസ്ഥതയിലുള്ള KSIDCയുമായി ബന്ധമുള്ള കമ്പനിയുമായി സർക്കാരിലെ ഉന്നതന്റെ മകൾ കരാറിലേർപ്പെടുന്നതിലെ കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ചൂണ്ടിക്കാണിച്ച് 2021 തന്നെ വീണ വിജയന്റെ കമ്പനിക്ക് നോട്ടീസ് ലഭിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് നോട്ടീസ് നൽകിയത്. കർണാടക കോടതി വിധിയിൽ ROC നൽകിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഏകപക്ഷീയമായിട്ടാണ് അന്വേഷണമെന്ന വാദവും പൊളിയുകയാണ്. വീണയുടെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് CPM പറഞ്ഞിരുന്നു. 2020-22 കാലയളവിൽ ഇടപാട് സംബന്ധിച്ച് പലവട്ടം നോട്ടീസുകൾ നൽകിയിരുന്നുവെങ്കിലും വ്യക്തമായ മറുപടി നൽകാൻ വീണയുടെ കമ്പനിക്കായില്ലെന്ന് കോടതി വിധിയിൽ പറയുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ROC അറിയിച്ചതാണ് ഇത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് നേരത്തെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പിഴ ഇട്ടിരുന്നുവെന്ന് സൂചനയുണ്ട്. AKG സെന്ററിൽ രജിസ്ട്രേഡ് ഓഫീസ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട പരാതിയിലായിരുന്നു ഇത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് 2021 പരാതി കിട്ടിയത്. ഇത് ROCക്ക് കൈമാറി വീണയോട് വിശദീകരണം ചോദിച്ചു. വിശദീകരണം തൃപ്തികരമല്ലാത്തതിനാൽ നടപടിയും എടുത്തു. ഇതിനൊപ്പമാണ് പുതിയ വിവരവും പുറത്തുവരുന്നത്. എക്സാലോജിക്ക് CMRL ഇടപാടുകളെക്കുറിച്ച് ED നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2021 ROC എക്സാലോജിക്കിൽ നിന്ന് വിശദീകരണം തേടിയത്. അങ്ങനെയെങ്കിൽ ED എന്തുകൊണ്ട് ക്രമക്കേടുകളിൽ തുടരന്വേഷണം നടത്തിയില്ലെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇത് രാഷ്ട്രീയമായി ചർച്ചയാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഏതെങ്കിലും ഏജൻസി കേസെടുത്താൽ മാത്രമേ ED ഇടപെടാനാകൂ. അതുകൊണ്ടാണ് ROCക്ക് കൈമാറിയത്. ഇതിൽ വീണ പിഴയടച്ച് ചില വിവാദങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. AKG സെന്റർ വിലാസ വിഷയത്തിൽ ആദ്യം 1,00,000 രൂപ കമ്പനിക്ക് പിഴയിട്ടെങ്കിലും പിന്നീട് 20,000 രൂപയാക്കി കുറച്ചു. ഇതിന്റെ ഭാഗമായി വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷമാണ് കമ്പനി മരവിപ്പിക്കാൻ വീണ അപേക്ഷ നൽകിയത്. ആ അപേക്ഷയിലും നിറയെ പ്രശ്നമായിരുന്നു. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട പരാതികൾ ഏറെ നാളായി ഉയരുന്നു. അത് കുരുക്കായി മാറുമെന്ന് ROCയുടെ AKG സെന്ററുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ തന്നെ വീണയ്ക്ക് മനസ്സിലായി. ഈ സാഹചര്യത്തിലായിരുന്നു കമ്പനി മരവിപ്പിക്കാൻ ശ്രമിച്ചത്. രേഖകളിൽ കൃത്രിമം കാണിച്ചതായാണ് ROC കണ്ടെത്തലിൽ പറയുന്നത്. എക്സാലോജിക് കമ്പനി മരവിപ്പിക്കാനായി നൽകിയ അപേക്ഷയിലും സത്യവാമൂലത്തിലും തെറ്റായ വിവരങ്ങൾ ഉള്ളതെന്ന് ROC വ്യക്തമാക്കുന്നു. വീണയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സീരീസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും നിർണായകമാകും. വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാനാണെന്ന് നേരത്തെ തന്നെ വിവിധ കോണുകളിൽ നിന്ന് ആരോപണം ഉയർന്നിരുന്നു. എക്സാലോജിക്കിനും വീണ വിജയനും തിരിച്ചടിയായ ROC ബംഗളൂരുവിന്റെ റിപ്പോർട്ടിൽ മരവിപ്പിക്കലിലെ ക്രമക്കേടും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമ്പനി മരവിപ്പിക്കൽ നടപടിക്കായി ROCക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ കൃത്രിമം കാട്ടിയെന്നാണ് റിപ്പോർട്ടിൽ ആരോപിക്കുന്നത്. മരവിപ്പിക്കലിന് അപേക്ഷിക്കാനുള്ള മതിയായ യോഗ്യത വീണയുടെ കമ്പനിക്ക് ഉണ്ടായിരുന്നില്ല. 2 വർഷത്തിനിടയിൽ ഒരു ഇടപാടും നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ സാധിക്കുക. ഇത് മറച്ചുവെച്ചാണ് 2022 കമ്പനി അപേക്ഷ നൽകിയത്.